അപ്പോൾ ഇതെൻ്റെ ലാസ്റ്റ് വ്ളോഗാണ്, വേളാങ്കണ്ണി ട്രിപ്പിൻ്റെ ലാസ്റ്റ് വ്ളോഗാണ്. ഇതിപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോണതാണ്. ഇവിടെ ഞങ്ങൾ കണ്ട കാഴ്ചകളും കഴിച്ച ഭക്ഷണങ്ങളും ഒക്കെ ആയിരിക്കും കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ കൃത്യം 12 മണിയായപ്പോൾ റൂം വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അവിടെ കൃഷിയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. അവിടെ ചിലതൊക്കെ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതാണ്, ചിലത് ഇതെല്ലാം നല്ല റെഡി ആയിട്ട് നിൽക്കുകയാണ്. ചിലതിൻ്റെ സോയിലൊക്കെ അവർ റെഡി ആക്കിക്കൊണ്ടും ഇരിക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മൾ പോണ വഴിക്ക് കണ്ട കാഴ്ചകളൊക്കെ. ഇതൊക്കെ കാണാൻ നല്ല രസമല്ലേ. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്കറിയാം എങ്ങനെയൊക്കെ ആയിരിക്കണേന്ന്. അപ്പോൾ വേറെ നാട്ടിൽ പോയിട്ട് അവരുടെ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല രസമായിരിക്കില്ലേ. തപ്പി പിടിച്ച് രണ്ടരയായി. തപ്പി പിടിച്ച് ഒറ്റ അവസാനം ഒരു ഹോട്ടലെത്തി. പക്ഷെ എന്താ ചെയ്യുക, ഹോട്ടലിൻ്റെ പേര് ജൂനിയർ കുപ്പണ്ണ. നോൺ വെജ് ആൻഡ് വെജ് ആണ്. പിന്നെ അതിൻ്റെ അടുത്ത് ഒരു എന്താ പറയുക, ആദ്യാർ ആനന്ദ് ഭവൻ ഉണ്ട്, പ്യുർ വെജ്. പിന്നെ അതിൻ്റെ നടുക്കിൽ എന്നൊരു സാധനം എനിക്കിതുവരേക്ക് മനസ്സിലായിട്ടില്ല. ഗ്രാൻഡ് അശോക് ബർഗമോണ്ട് ഹോട്ടൽസ്, ചിലപ്പോൾ അത് നടത്തുന്നതായിരിക്കും, അതൊക്കെ എനിക്കറിയില്ല. അപ്പം ഞങ്ങൾ ജൂനിയർ കുപ്പണ്ണയിലോട് കയറാൻ പോകാം. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് വെജ് അല്ല, വെജ് അല്ല, നോൺ വെജ് വേണം. അത് കാരണം ഞങ്ങൾ അവിടെ കയറാം. അപ്പോൾ ഇത് പപ്പ ഓർഡർ ചെയ്ത മട്ടൻ ബിരിയാണിയാണ്. എല്ലാവരും പലതാണ് പഠിച്ചത്. അപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കുറേശ്ശെ എടുത്തു. പിന്നെ അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ മീൽസ് ആണ് എടുത്തത്. അപ്പോൾ മീൽസ് അത്യാവശ്യം കറികളൊക്കെ ഉണ്ട്, കുറേ കറികളൊക്കെ ഉണ്ട് കൂട്ടി കഴിക്കാൻ. ഇത് പനീർ ബട്ടർ മസാല, ഇത് ബട്ടർ ചിക്കൻ മസാല. കറി രണ്ടും നല്ലതായിരുന്നു. പിന്നെ അതിൻ്റെ കറികളുടെ ക്വാണ്ടിറ്റി കുറവായിരുന്നു എന്നുള്ളൂ. പിന്നെ മൊത്തത്തിൽ നോക്കിയാൽ നല്ലതായിരുന്നു.
മൊത്തത്തിൽ ഇതിന് എമൗണ്ട് കൂടുതലായിരുന്നില്ല ഇതായിരുന്നു ഇതിൻ്റെ എമൗണ്ട് ടോട്ടൽ കാണിക്കാൻ പോകുന്നത് കാവേരി പുഴയുടെ സീൻസാണ് ഇതെല്ലാം ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ഞങ്ങൾ പോയത് പ്ലസ് ഇതെല്ലാം ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിട്ടാണ് അപ്പോൾ ആൾക്കാരൊക്കെ പറയായിരുന്നു ഇതെല്ലാം കാവേരി പുഴയിൽ നിന്ന് ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് തരിക പക്ഷെ ഞങ്ങൾ ഫുള്ള് നോക്കി വെള്ളമേ കാണുന്നില്ല ഈ ഗൂഗിൾ മാപ്പിൽ നമുക്ക് കാണാം സൈഡിൽ ബ്ലൂ കളറായിരിക്കുന്നത് പക്ഷെ അതും കണ്ടില്ല അപ്പം നിങ്ങളിപ്പോൾ കാണുന്നില്ല ആ എം ടി സ്ഥലം അതാണ് ശരിക്കുള്ള കാവേരി പുഴ എന്ന് പറയുന്നത് ശരിക്കും 99% ഫുൾ എം ടി ആയിട്ട് കിടക്കാണ് ശരിക്കും വിഷമമായി ഇത് കണ്ടപ്പോൾ എന്താ വെച്ചാൽ അവർക്കും വേണ്ടേ വെള്ളം ജീവിക്കാൻ നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ ആലുവ പുഴ ചാലക്കുടി പുഴ എന്നൊക്കെ പറയുമ്പോൾ നിറച്ച വെള്ളമല്ലേ ഇവിടെ നോക്കിയത് എന്തിട്ടാന്ന് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കണ്ടപ്പോൾ തിരിച്ചു പോണ വഴിക്ക് ഞങ്ങളിവിടെ മാങ്ങയുടെ കട കണ്ടു ഞങ്ങൾ കുറേ മാങ്ങ മേടിക്കാൻ പോവാണ് അപ്പം ഈ കട ഇത് ട്രിച്ചിയാണ് ട്രിച്ചിയിൽ പോണ വഴിക്കാണ് ഞങ്ങൾ കണ്ടത് ഈ കട കടയുടെ പേരൊന്നും വായിക്കാൻ പറ്റുന്നില്ല സോറി തമിഴായതുകൊണ്ട് അപ്പം ഞങ്ങളിവിടെ നിറച്ച മാങ്ങകളാണ് ഞങ്ങളപ്പോൾ മേടിക്കാൻ പോവാണ് അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഒരു അൽഫോൺസ് മാങ്ങ ടേസ്റ്റ് ചെയ്യുന്നു നല്ല മധുരവും നല്ല ജ്യൂസൊക്കെ ഉണ്ട് അവിടെ ഞങ്ങൾക്ക് ഇതെല്ലാം ടേസ്റ്റ് ചെയ്യാൻ മാങ്ങകളൊക്കെ തന്നായിരുന്നു അതൊക്കെ നല്ല മധുരമായിരുന്നു പക്ഷെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ചിലതിനൊക്കെ മധുരം ഉണ്ടായിരുന്നില്ല നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഫ്രൂട്ട്സ് ആകുമ്പോൾ മധുരവും മധുരം ഇല്ലാണ്ടൊക്കെ ഇരിക്കല്ലോ പിന്നെ കുറേ സെലക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഞങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി എല്ലാ തരത്തിലുള്ള മാങ്ങകളും ഉണ്ടായിരുന്നു
ഇപ്പൊ ഈ കാവേരി പുഴയുടെ സൈഡിൽ കൂടെ തന്നെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഫോണിൽ കാണിക്കുന്നില്ലേ സൈഡിൽ ബ്ലൂ കളർ ആയിട്ട്, അതാണ് ശരിക്കുള്ള വെള്ളം. ഇതിന്റെ വെള്ളം കാണിക്കുന്നതാണ്, പക്ഷെ നിങ്ങൾ കണ്ടോ ഒരു തുള്ളി വെള്ളം പോലും അവിടെ ഇല്ല. അപ്പൊ ഞങ്ങൾ പോണ വഴിക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കടകൾ കാണാറുണ്ട്, ഇതല്ല മസാല ഇട്ട പച്ചമാങ്ങയും പേരയ്ക്കും അങ്ങനെയൊക്കെ. എനിക്ക് അങ്ങനെയൊക്കെ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ ചേച്ചിയിൽ നിന്ന് ഞങ്ങൾ കുറച്ച് മാങ്ങ മസാല ഇട്ടതൊക്കെ മേടിക്കായിരുന്നു. മസാല ഇട്ടേക്കാണ് ഗുവാവ. അപ്പൊ ഈ ചേച്ചി മോരുവെള്ളവും പിന്നെ പൊടിയരിക്കഞ്ഞിയും വിൽക്കണ്ടായിരുന്നു. ഈ മോരുവെള്ളം അതൊരു പ്രത്യേക തരാണ്. എന്താ വെച്ചാൽ നമ്മളിവിടെ മുളകൊക്കെ ഇടുന്നുണ്ട്, പക്ഷെ അവരതൊന്നും ഇടുന്നില്ല. ഭയങ്കര പ്ലെയിനാണ്, പക്ഷെ അതിൽ കുക്കുംബറും മല്ലിയിലയും അതൊക്കെ ഇട്ടത് കുടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മുടെ ദാഹക്ക് മാറ്റാം. പിന്നെ പൊടിയരി കഞ്ഞി, അതിന് ഞങ്ങൾക്ക് അതിൻ്റെ ഒപ്പം തിന്നാൻ വേണ്ടി തന്നത് ഇതല്ല ഫ്രൈഡ് ചില്ലി, പിന്നെ ഒരു പപ്പടം പോലെ സാധനങ്ങളാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. അപ്പോൾ വൈകുന്നേരം 5 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ സീനറി, നല്ല പൊളി സീനറിയാണ് ഇപ്പോൾ കാണാൻ. അപ്പോൾ അവിടുത്തെ വീടും ബിൽഡിങ്സൊക്കെ കാണാൻ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. അപ്പോൾ രാത്രി ആവാറായി. ചില സ്ഥലത്ത് ഇതെല്ലാം തെങ്ങിൻ്റെ കൂട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു സന്തോഷം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിറച്ച തെങ്ങുകളല്ലേ, നമ്മുടെ കേരളത്തിൽ നിന്നുള്ളൊരു സന്തോഷം പോലെയായിരുന്നു തെങ്ങുകളൊക്കെ കാണുമ്പോൾ.
അപ്പൊ ഞങ്ങളിവിടെ തിരുപ്പൂരെത്തി. ഞങ്ങളിവിടെ കുഞ്ഞിൽ ലൈറ്റായിട്ട് സ്നാക്സ് കഴിക്കാൻ വേണ്ടി ഞങ്ങളൊരു ഹോട്ടലിൽ കയറി. ഞങ്ങളുടെ ദാഹവും കുഞ്ഞു വിശപ്പൊക്കെ മാറ്റാൻ വേണ്ടി. പിന്നെ പപ്പ കുറേ നേരം വണ്ടി ഓടിക്കണം. അപ്പൊ പപ്പയ്ക്കും ഒരു റെസ്റ്റിന് വേണ്ടി കയറി. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോണ സമയത്ത് ഞങ്ങളൊരു ബ്ലോക്കിൽ പെട്ടു. അത് ഭയങ്കര വലിയ ബ്ലോക്കായിരുന്നു. ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടു അവിടെ നിന്ന് പോരാനായിട്ട്. അവിടെ ഇച്ചിരി സമയമെടുത്തു, അല്ലെങ്കിൽ ഞങ്ങൾ നേരത്തെ കുറച്ചും കൂടി നേരത്തെ വീട്ടിലെത്തേണ്ടതായിരുന്നു. അപ്പോൾ ഒരു രാത്രി 10, 11, 12 മണിയായപ്പോഴേക്കും ഞങ്ങൾ വീട്ടിലെത്തി. ഇതോടെ ഞങ്ങളുടെ വേളാങ്കണ്ണി ട്രിപ്പ് അവസാനിച്ചു. നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഡൗൺ ചെയ്യുക, പിന്നെ എൻ്റെ ചാനലിലോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞാൻ മറ്റേ പല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ.